നമസ്കാരം. ട്രിവാൻഡ്രം മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. രാജ്യത്തിന്റെ വികസനം മുന്നത്തി ത്യാഗങ്ങൾ സ്വീകരിച്ച പാരമ്പര്യമാണ് തിരുവനന്തപുരം ലത്തീൻ അതിരുപതയ്ക്കുന്ന മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ വികസനത്തിനും ആരോഗ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്നും അത്തരം ദൗത്യങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരുപതയുടെ പുതിയ മെത്രാപ്പൊലിത്ത തോമസ് ജേനേറ്റോ പിതാവിന്റെ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിച്ചു. ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരത്തെ ലത്തീൻ കത്തോലിക്ക അതിരൂപതയ്ക്ക് 85 വർഷത്തിന്റെ ചരിത്രമാണ് ഉള്ളതെങ്കിലും ആദിമ ക്രൈസ്തവ സഭയുടെ പിന്തുണച്ച് തന്നെയാണ് ഇവിടെയുള്ള സഭക്കും വിശ്വാസികൾക്കും ഉള്ളത്. ആ വലിയ പിന്തുണച്ചയുടെ നേതൃത്വത്തിലേക്കാണ് അഭിവന്ദ്യ നെറ്റോ പിതാവ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. തിരുവസ്ത്രം സ്വീകരണത്തിൽ തിളങ്ങി അതിരൂപതയിലെ 6 വൈദികാർത്തികൾ. വൈദിക പരിശീലനത്തിന്റെ ഭാഗമായി റീജൻസി കാലം പിന്നിട്ട് 6 വൈദിക വിദ്യാർത്ഥികൾക്കാണ് വെള്ളയമനം സെന്റ് തെരേസ ഓഫ് ലിസ്വസ് ദേവാലയത്തിൽ വെച്ച് സഹായം എത്താൻ ക്രിസ്താസ് പിതാവ് തിരുവസ്ത്രം നൽകിയത്. ബ്രദർ ജിബിൻ ജെയിംസ്, ബ്രദർ റൂബിൻ റിസ്റ്റോ, ബ്രദർ അജിൻ ടോമി, ബ്രദർ റീഗൻ, ബ്രദർ ഹിമേഷ്, ബ്രദർ വിതിൻ എന്നിവരാണ് തിരുവസ്ത്രം സ്വീകരിച്ചത്. അതിരൂപത മീഡിയ കമ്മീഷൻ, അനുഗ്രഹ ഭവൻ, ധ്യാന കേന്ദ്രം, ബോയ്സ് ടൗൺ, ലിഫ, കാത്തലിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ റീജൻസി ചെയ്തു വരികയായിരുന്നു. സംഘാത ശക്തി സാമൂഹ്യ നീതിക്ക് അതിരൂപതല KLCA സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തെക്കൻ കുരിശുമല 65-ാമത് മഹാതീർത്ഥാടനത്തിന് സമാപനം കുറിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വെള്ളറട തെക്കൻ കുരിശുമല 65-ാമത് മഹാതീർത്ഥാടനത്തിന് നെയ്യാറ്റിങ്കര രൂപതാമിത്രാൻ ഡോക്ടർ വിൻസെന്റ് സാമുവൽ പതാക ഉയർത്തി. വെള്ളറട യുദ്ധവിരുദ്ധ മണ്ഡലത്തിൽ നടന്ന പ്രാർത്ഥനയും പ്രതിജ്ഞയും നെയ്യാറ്റിങ്കര രൂപതാ വികാരി ജനറൽ ജി ക്രിസ്തുദാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുരിശുമലയിലേക്ക് നടന്ന സിനഡാത്മകമായ കുരിശിന്റെ വഴികൾ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മാർച്ച് 27 ആരംഭിച്ച തീർത്ഥാടനം April 3 തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത തോമസ് നെറ്റോ പിതാവിന്റെ പൊന്തിഫിക്കൽ ദിവ്യബലിയുടെ സമാപനം കുറിച്ചു. ഫ്രാൻസിസ് പാപ്പായുടെ 36-ാമത് അപ്പസ്തോലിക യാത്രയിലെ ദിവ്യബലിയന്ത്യെ മലയാളത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥന നവ്യാനുഭവമായി. ഫ്ലോറിയാന നഗരത്തിൽ പാപ്പയർപ്പിച്ച ദിവ്യബലി മധ്യേയാണ് മലയാളത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥന ഉയർന്നത്. കേരളത്തനിമയിൽ കസവ് വസ്ത്രധാരിയായ അടിമലത്തുറ സ്വദേശി സാൻജു ലൂസിയാണ് പ്രാർത്ഥന വായിച്ചത്. കാരുണ്യവാനായ ദൈവമേ, എല്ലാ രാഷ്ട്ര നേതാക്കളും ഭരണകൂടങ്ങളും എല്ലാ കാലത്തും സംഘർഷങ്ങൾ ഒഴിവാക്കി ജനനന്മ മാത്രം ലക്ഷ്യമാക്കുകയും ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഭരണം നടത്തുന്നതിന് വേണ്ട കൃപ അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയായ മാൾട്ടീസിലും തുടർന്നാണ് മലയാളത്തിൽ പ്രാർത്ഥന വായിച്ചത്. തുടർന്ന് അറബി, പോളിഷ്, ഫിലിപ്പീൻസ് എന്നീ ഭാഷകളിലും വിശ്വാസികളുടെ പ്രാർത്ഥനകൾ മുടങ്ങി. ആയിരങ്ങൾ പങ്കെടുത്ത വേദിയിൽ മലയാളത്തിൽ ലഭിച്ച പ്രാധാന്യം നമ്മുടെ തിരുവനന്തപുരം അതിരൂപത വിശ്വാസി സമൂഹത്തിന് അഭിമാനിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.